ഇത് ഇപ്പൊ അങ്ങ് ഒരു ഭൗതികവാദത്തിന്റെ ബേസിൽ വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞു. എന്നൊരു ആത്മീയതയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ആഴത്തിൽ പോയാൽ കോംപ്ലിക്കേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സെൽഫ് എന്താണ്? പുനർജന്മമുണ്ടോ? പൂർവ്വജന്മമുണ്ടോ? സെൽഫ് ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്ന ബുദ്ധനെ പോലുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒരുപാട് താത്വികമായ പ്രശ്നങ്ങളുണ്ട്. ഇത്തരം സമസ്യകളെ എങ്ങനെ കാണുന്നു? മരണം, മരണാനന്തര ജീവിതം, പുനർജന്മം ഉണ്ടെങ്കിൽ, പൂർവ്വജന്മം ഉണ്ടെങ്കിൽ, ഇതിനൊക്കെ വളരെ തിയറിറ്റിക്കൽ ബേസ് പലപ്പോഴും ആത്മീയ നേതാക്കളോ ആത്മീയ ചിന്തകരോ പറയുന്നുമുണ്ട്. അപ്പോൾ ഇതിനെ ഈ പുനർജന്മ പൂർവ്വജന്മ ചോദ്യങ്ങളൊക്കെ അങ്ങ് എങ്ങനെ കാണും? ഞാൻ മെയിനായിട്ട് എനിക്ക് മരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മരണത്തെ കാത്തിരിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ ആണെങ്കിൽ മരണത്തിൻ്റെ ഒരു കാമുകയെന്ന് പറയാം. കാരണം ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ, ഞാൻ കുട്ടിക്കാലം മുതലേ ഈ മരണത്തെക്കുറിച്ച് ഭയങ്കര എക്സസീവ് ഫീൽ ചെയ്യാറ്. ഞാൻ മരിക്കും എന്നല്ല ഞാൻ പറയുന്നത്, ഇതിനപ്പുറം അറിയാൻ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. കാരണം ഇന്നേ വരെ മരിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ആരും പറഞ്ഞിട്ടില്ല. ഇതിപ്പോഴും കൺസെപ്റ്റാണ്, പലർക്കും ഉള്ള കൺസെപ്റ്റായിട്ട് എന്നെ നിൽക്കുകയാണ്. ഒരു സത്യമുണ്ട്, മരണം എന്നുള്ളൊരു സത്യമാണ്. കാരണം ഒരിക്കലും നമ്മുടെ കൈപ്പിടിയിൽ ഇതിൽ എത്തി എൻജോയ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാത്തൊരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു വിശ്വാസം പുനർജന്മമുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ നമ്മളാളല്ല. പക്ഷേ എന്തൊക്കെയോ ഒരു ലേറ്റൻ്റ് ഇമ്പ്രഷൻ നമ്മളിൽ കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തോ എവിടുന്നോ ഏതൊക്കെയോ സാധനം, അത് എങ്ങനെ വന്നതാണ്, ചിലപ്പോൾ ജീനുകളിലൂടെ വന്നായിരിക്കാം, എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ജീവിതം വളരെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഈ പുനർജന്മങ്ങളും അങ്ങനത്തെ വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്നാണ് ഞാൻ വന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള എൻ്റെ ചിന്ത ഇതിന് ശേഷം എന്തെന്നുള്ള അന്വേഷണം മാത്രമാണ്. ചില വ്യക്തികളോടുള്ള ബന്ധങ്ങൾ പല ജന്മങ്ങളിൽ ഉണ്ടായി എന്ന് നമുക്ക് തോന്നുന്ന പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാത്ത ബന്ധങ്ങൾ, സാമാന്യ യുക്തിക്കപ്പുറം, നിർവചിക്കാൻ കഴിയുന്ന ചട്ടക്കൂടുകൾക്കപ്പുറമുള്ള, അല്ലെങ്കിൽ യുക്തി എന്ന കേവല യുക്തി എന്ന സങ്കല്പത്തപ്പുറം നിൽക്കുന്ന എന്തെങ്കിലും, അത് പലപ്പോഴും ഈ സംഭവിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു സ്പിരിച്വൽ മാസ്റ്ററെ കാണാൻ പോകുമ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവരാരെങ്കിലും ഞാൻ കാണാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു പെയിനും സ്ട്രെയിനും ഇല്ലാതെ ഞാനിവിടെ എത്തിപ്പെടും. അതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ നമ്മൾ ചിലപ്പോൾ ന്യായീകരിക്കുന്നതായിരിക്കും, നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഉണ്ടല്ലോ ഈ സ്പിരിച്വാലിറ്റിയും ഗ്ലോറിഫിക്കേഷനും നമ്മൾ വളരെ അടുപ്പമുള്ള സാധനമാണ്. നമ്മൾ വെറുതെ അതിനെ ചെയ്യുക, അത് നമുക്ക് അതിൻ്റെ സ്വഭാവമുണ്ട്. ഞാൻ ഉദാഹരണം പറയാം. ഒരു സംഭവം, ഞാൻ ഗുരു നിത്യ ചൈതന്യതിയെ കാണാൻ ആദ്യമായിട്ട് പോകുമ്പം എൻ്റെ കൂടെ രണ്ട് കൂട്ടുകാരുണ്ട്. ആക്ച്വലി അവരെൻ്റെ കൂടെ ഒന്ന് ഊട്ടിയാണ്, പക്ഷെ എനിക്ക് ഇദ്ദേഹത്തെ കാണണം. ഒന്നാണ് ഭയങ്കര മഴയും, വൈകുന്നേരം വരെ ഒരു ഊട്ടി കണ്ടിട്ടും ഇവർക്ക് സമാധാനം വന്നില്ല. അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ചൊരു ബസ്സിൽ കയറി. അപ്പോൾ അന്ന് അദ്ദേഹം കേർണൽ ഹിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഫേൺ ഹിൽ എന്ന് നമുക്കറിയാം, അത്രയേ അറിയുള്ളൂ. അന്ന് ഇതുപോലെ മാധ്യമ ഇതൊന്നും ഫോണൊന്നും ഇല്ലല്ലോ. ഞാനൊരു ബസ്സിൽ കയറുന്നു. ബസ്സിൽ കയറിയ തമിഴ്നാട്ടിൽ സാധാരണ ഒരു വികലാംഗൻ ബസ്സിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും ചാടി എഴുന്നേൽക്കും. പക്ഷെ അന്ന് ആ ബസ്സിൽ ഒരു മനുഷ്യന് എനിക്ക് സീറ്റ് തന്നില്ല. ഞാൻ ബസ്സിൻ്റെ ഏറ്റവും മുമ്പ് പോകുമ്പോൾ ഒരാൾ മാറിത്തന്ന് ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഭയങ്കര ഒരു നമുക്ക് യാതൊരു സ്നേഹം തോന്നിക്കാത്ത തരത്തിലുള്ളൊരു മനുഷ്യനായിരിക്കും എന്നാണ്. അപ്പോൾ ഞാൻ ഫേൺ ഹിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇയാൾ എന്നെ മലയാളത്തിൽ ചോദിച്ച് എവിടെ ഇറങ്ങാനാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഗുരു നിത്യേതിൻ്റെ ആശ്രമത്തിൽ പോകാൻ, ഗുരുവലത്തിൽ പോകാൻ. അപ്പോൾ അതിന് ഇവിടെ ടിക്കറ്റ് എടുത്താൽ പറ്റില്ല, നിങ്ങൾ കേർണൽ ഹിൽ എടുക്കണം. നോ ടിക്കറ്റ് മാറ്റിത്തന്നു. ചോദിച്ചപ്പോൾ ഇദ്ദേഹം ഗുരു നിത്യേതിനേതിയുടെ പേഴ്സണൽ സെക്രട്ടറി ഡോക്ടർ തമ്പാനായിരുന്നു. അത് ആ സത്യം പറഞ്ഞ് ഇദ്ദേഹത്തെ ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഫേൺ ഹില്ലിൽ ആ മഴയത്ത് ഇറങ്ങിയിട്ട് തിരിച്ചു പോകും. അപ്പോൾ ഇത് അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ ഫാദർ ഇരിക്കുന്നു. ഭയങ്കര ഒരു വാം വെൽക്കമാണ് എനിക്ക് അവിടെ കിട്ടിയത്. ഗുരുവാണെങ്കിൽ ഭയങ്കര ഫീൽ ചെയ്ത് ഗുരുവിൻ്റെ അന്നത്തെ ഗീതസ്വാധ്യായം 4 വോളിയം എനിക്ക് തന്നു. അങ്ങനെ നല്ലൊരു ഫസ്റ്റ് പിന്നെ കൂടിക്കാഴ്ചയാണ് ഗുരുവായിട്ടുള്ളത്. ഇതുപോലെ സ്പിരിച്വൽ മാസ്റ്റേഴ്സിനെ കാണാൻ പോകുമ്പോഴെല്ലാം ആരും ആവട്ടെ, ഇതുപോലെ എനിക്കൊരു വഴിപ്പടപടേന്ന് തുറന്നു തരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ പൂർവ്വജന്മ സുഹൃതമായിരിക്കാം എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഞാനിത് ഗ്ലോറിഫൈ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഇത് ഒരു അനുഭവം ഈ സംഭവം പലപ്പോഴും ഇത് എൻ്റെ ഗുരു എന്നെ ഞാൻ കാണാൻ പോകുന്നത് എൻ്റെ ഗുരു പിന്നെ ഞങ്ങൾ ശാന്തി ചേട്ടനാണ് വിളിക്കുന്നത്. അദ്ദേഹത്തെ തന്നെ ഞാൻ കാണാൻ പോകുന്ന ആക്ച്വലി ഒരു സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ വേണ്ടി ഒന്നുമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരൻ സി പി പത്മകുമാർ ഫിലിം ഡയറക്ടറെന്ന് അറിയാം. അദ്ദേഹം വഴി എനിക്ക് ഫിലിമിൽ കയറാൻ പറ്റും എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇദ്ദേഹത്തെ കാണാൻ പോകുന്നത്. ആക്ച്വലി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ ചിന്തയും എൻ്റെ ലക്ഷ്യവും ഒക്കെ മാറി. ചെന്ന് വിടുകയാണ് നമ്മൾ പലപ്പോഴും. ഒരു പേഴ്സണൽ ഗോഡ് എന്ന സങ്കല്പത്തിലാണോ അങ്ങ് വിശ്വസിക്കുന്നത്, അതോ ഇമ്പേഴ്സണലായ ഗോഡാണോ, എങ്ങനെയാണ് അങ്ങയുടെ ആ ദൈവസങ്കല്പം ഒരു കുറച്ചുകൂടെ സ്പെസിഫിക് ആക്കിയാൽ? അതെ, സ്പെസിഫിക് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഉള്ളിൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഈ അന്തർയാമിയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാനത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളും കൂടെയാണ്. കാരണം എൻ്റെ കാരണം വെച്ചാൽ ഞാനൊരു ഭൗതിക ജീവി, ഞാനൊരു സന്യാസിയാണ്. പൂർണ്ണമായിട്ട് എൻ്റെ കുറേ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്, നമ്മളിപ്പോൾ അറിയാമല്ലോ ഇപ്പോൾ ഈ നമ്മുടെ ഇത്രയും മൃഗം യജാമിഹം ചൊല്ലുന്നത് തന്നെ നമ്മൾ നമ്മളോടാണ് ചൊല്ലുന്നത് അല്ലേ. നമ്മൾ നമ്മളെയാണ് ഫീഡ് ചെയ്യുന്നത്. ഇത് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടത്തിത്തരാൻ പറ്റും. കാരണം അത്രയും ഈ പ്രപഞ്ചം മുഴുവനും ഇത്തരം ഒരു വഴിക്ക് സഞ്ചരിക്കുന്നൊരു വ്യക്തിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്.
നമ്മൾ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ജീവിക്കുക, സത്യസന്ധമായി ജീവിക്കുക. ആ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നല്ലൊരു മീഡിയമായി മാറും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോഴും ഞാൻ പറഞ്ഞ ഒരു ഭൗതിക ജീവിയാണ്. ആത്മീയത എൻ്റെ ഭൗതികതയെ സഹായിക്കാൻ വേണ്ടിയുള്ള ഘടകം മാത്രമാണ് ഇന്ന് എനിക്ക്. കാരണം ഞാൻ ധാരാളം സ്വപ്നങ്ങളും പ്ലാനുകളും പദ്ധതികളും ഉള്ള സാധാരണ ശരാശരി മനുഷ്യനാണ് ഞാൻ. ഈ ശരാശരി മനുഷ്യനായ എന്നെ ഇതെങ്ങനെ കൊണ്ടുപോകുന്നു? എനിക്ക് സൗഖ്യം തരുന്നുണ്ടോ? സൗഖ്യം തരുന്നുണ്ടോ? ഊന്നുവടിയല്ല, ഞാൻ അതിൻ്റെ വള്ളത്തിലാണ്. അതിന് വള്ളം അതെന്നെ വഹിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ കാഴ്ചകൾ കാണുന്നുണ്ട്. ഞാൻ ഈ വള്ളത്തിനുള്ളിൽ മാത്രമേ കടലിൽ കിടക്കുകയാണ്. കാരണം അതെനിക്ക് കുറച്ചും കൂടെ എനിക്ക് എൻ്റെ ലൈഫിനെ ഇത് ചെയ്യുന്നു, കാരണം പ്ലീസ് ചെയ്യുന്നുണ്ട്, എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അപ്പം മറ്റുള്ള വ്യക്തിയുമായിട്ടുള്ള റിലേഷനും എനിക്ക് കുറച്ചും കൂടെ ഈസിയാണ്. അപ്പോൾ അത് ഒരാൾ നമ്മൾ പ്രീ ഒക്യുപ്പൈഡായിട്ട് കാണാതിരിക്കുക, അയാൾ എന്താണ് അതുപോലെ സ്വീകരിക്കുക, അയാൾ അതുപോലെ അഡ്മിറ്റ് ചെയ്യുക. അതിലെനിക്ക് ഒത്തിരി രജനീഷും പിന്നെ ജയകൃഷ്ണമൂർത്തി എനിക്ക് ഒത്തിരി എൻ്റെ മനസ്സ് തുറന്നിട്ടുണ്ട്. കാരണം ഞാൻ അവരെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നൊരു അവരിലേക്ക് തന്നെ വന്ന സ്പെസിഫിക്കലി വന്ന ഇപ്പം ഓഷോ രജനീഷ് ആണെങ്കിലും ജിദ്ദു കൃഷ്ണമൂർത്തി ആണെങ്കിലും കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സ്വാധീനങ്ങളാണ്. പക്ഷേ ലോകത്തിലെ തന്നെ സ്വാധീനങ്ങളാണ്. പക്ഷേ അവരുടെ പ്രത്യേകിച്ച് അതിൽ രജനീഷിന്റെ സാമൂഹിക കാഴ്ചപ്പാടുകൾ, സോഷ്യൽ പെർസ്പെക്റ്റീവുകൾ, ഒരു ഫാമിലി സിസ്റ്റത്തിന് അനുകൂലമായി കൂടുതൽ നിൽക്കുന്ന ഒരു രാജ്യത്ത് അദ്ദേഹം പറഞ്ഞതുപോലെയുള്ള ദർശനങ്ങൾ അദ്ദേഹത്തെ അതിലേക്ക് ചുരുക്കുകയല്ല, ന്യൂനീകരിക്കുകയല്ല, എന്നിരുന്നാൽ പോലും അതിന്റെ കോൺസിക്വൻസ് ആയി വരുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് മറ്റൊരു തലം അതിനുണ്ടെന്ന് തന്ത്രയ്ക്കും സംഭവത്തിൽ നിന്ന് സമാധിയിലേക്കൊന്നൊരു തലം ഉണ്ടായേക്കാം. പക്ഷേ അത് നോർമൽ ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവിൽ ഡാമേജിങ് ആയിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ തന്നെ പല മാഷിയിലടക്കമുള്ള ശിഷ്യന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അത് ഗുണകരമല്ലാത്ത രീതിയിൽ ഭവിച്ചു എന്നൊരു വിമർശനത്തെ എങ്ങനെ അങ്ങ്? ഇപ്പം നമ്മൾ ശിഷ്യന്മാരെ വെച്ചിട്ട് ഗുരുവിനെ അളക്കാൻ പറ്റില്ല. കാരണം ഒരു ശിഷ്യനും ഒരു ഗുരുവിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദുരിതം. ഇദ്ദേഹത്തെ നമ്മൾ ആരോപിക്കുന്ന, ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ആരോപിക്കുന്ന ഏറ്റവും വലിയ ആരോപണം അദ്ദേഹം ലൈംഗികതയെ കൂടുതൽ സംസാരിച്ചു എന്നുള്ളതാണ്. പക്ഷേ ലൈംഗികത എന്ന് പറയുന്നത് ലോകത്തെ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഫീലിംഗാണ്. കാരണം പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇതിലാണ്. ഇതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ സൊസൈറ്റി ഏറ്റവും കൂടുതൽ തടയും പ്രശ്നങ്ങളും ഇതിലാണ് ഏറ്റവും വലിയ പാപങ്ങളും കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിനെ ബ്രേക്ക് ചെയ്ത് കുറച്ചും കൂടെ മനുഷ്യനെ ഫ്രീഡത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ നമ്മൾ ഈ ഒരു പ്രശ്നം മാത്രം കാണുകയും അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്ത്യക്ക് പറ്റിയ ഏറ്റവും വലിയ ദോഷം. അദ്ദേഹത്തിന്റെ കാരണം ഇതിലൂടെ നമുക്കൊരു ഫ്രീഡം ഉണ്ട്. നമ്മൾ പോയിട്ട് ഇപ്പോൾ ഈ പ്രക്രിയ അനുഷ്ഠിക്കണം എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഇത് മനസ്സിലാക്കുക, ഈ ഒരു പ്രശ്നം നിന്നിലുണ്ട്, ഈ പ്രശ്നത്തെ എങ്ങനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞ ശേഷം യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഭഗവത്ഗീത വായിച്ചിട്ട് അർജുന അവസാനം പറയുന്നുണ്ട്, അർജുനോട് പറയുന്നുണ്ട്, ഇത് കേട്ടിട്ട് നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാം, ഒരു ചോയ്സ് കൊടുക്കുന്നുണ്ട്. ഈ ചോയ്സ് എടുക്കുന്നതിലാണ് നമ്മൾ മിടുക്കിയിരിക്കുന്നത്. ചോയ്സ് എടുക്കാനുള്ള മാനസിക വ്യാപ്തി അല്ലെങ്കിൽ ആ വിശാല മനസ്സുകൾ നമുക്കുണ്ടോ, അത് നേടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എത്രമാത്രം ആ ഒരു ലെവലിലേക്ക് വളർന്നിട്ടുണ്ട് എന്ന് കൂടെ നമ്മൾ അന്വേഷിക്കും.